ഉഷാനിഷാവേലുടെ ഇന്ന് ഞാൻ 2 മുതൽ 3 വയസ്സ് വരെയുള്ള പെൺകുട്ടിയുടെ സ്കേർട്ടാണ് തയ്ക്കുന്നത്. സ്കേർട്ടും ടോപ്പും. അതിനുവേണ്ടി ഇത് സ്കേർട്ടിൻ്റെ തുണിയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 26 ഇഞ്ച് നീളത്തിലും 26 ഇഞ്ച് ലെങ്ത്, 42 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിപ്പം സ്കേർട്ടിന് വേണ്ടി വെട്ടിയെടുക്കാം. സ്കേർട്ടിന് വേണ്ടി വെട്ടിയെടുക്കുമ്പോൾ ആദ്യം ഞാൻ 3 പീസായിട്ടാണ് ഇത് വെട്ടിയെടുക്കുന്നത്. ഫ്രില്ലിട്ട് ലെയർ ലെയറായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം 2 ഇഞ്ച് എലാസ്റ്റിക്കിന് വേണ്ടി മാറ്റി വെക്കും. 2.5 ഇഞ്ച് ഇതിപ്പോൾ 2.5 ഇഞ്ച് എലാസ്റ്റിക്കിന് വേണ്ടി ഈ 2.5 ഇഞ്ച് കഴിഞ്ഞിട്ട് അഞ്ച് ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ഭാഗത്തിന് വേണ്ടി എടുക്കുന്നത്. 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇത് ഇലാസ്റ്റിക്കിന് വേണ്ടി 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 5 ഇഞ്ച്, ഇത് 5 ഇഞ്ച്, ഇത് 2.5 ഇഞ്ച്. ഇത് രണ്ടും ചേർത്തിട്ട് കട്ട് ചെയ്യണം. ആദ്യം ഇതൊന്ന് വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഡബിൾ ലെയറാണ്, രണ്ട് ഭാഗമുണ്ട്. അത് മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഈ 2.5 ഇഞ്ചും ഒന്ന് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മാറിപ്പോവും. ഇനി ഈ ഭാഗം രണ്ടായിട്ട് മടക്കുക ഒരേപോലെ. ഇത് 9 ഇഞ്ചുണ്ട്. ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇത് രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്യാം. സ്കേർട്ടിൻ്റെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 പാർട്ടായിട്ടാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇത് 2 ഒരേ അളവിൽ 2ഉം, ഇത് ഇലാസ്റ്റിക്കിന് വേണ്ടി ഉള്ളതും ചേർത്തുള്ളതും. സ്കേർട്ടിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പിന് വേണ്ടി, സ്കേർട്ടിൻ്റെ ടോപ്പ് പാർട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് അക്കോബ മെറ്റീരിയലാണ്. ഇത് ഇതിൻ്റെ ലൈനിങ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടോപ്പ് പാർട്ട് ഇത് 9 ഇഞ്ച് ഇറക്കത്തിലാണ് പാർട്ട്. ടോപ്പ് പാർട്ടിൻ്റെ ടോപ്പ് ഭാഗം വെട്ടിയെടുക്കുന്നത്, ബാക്കി ഫ്രില്ലാണ്. അതുകൊണ്ടാണ് ഇത് 9 ഇഞ്ച് ഇറക്കത്തിൽ രണ്ടായിട്ട് മടക്കിയെടുക്കുക. അപ്പം ഇത് രണ്ടായിട്ട് മടക്കുക. 9 ഇഞ്ച് ഇറക്കം, ലെങ്ത് 9 ഇഞ്ച്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നയൻ ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ വിഡ്ത്ത്, ഇതിപ്പോൾ 8 ഇഞ്ച് വിഡ്ത്തിൽ, 8 ഇഞ്ച് വിഡ്ത്ത്. ഇനി ഇത് എൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നത്. 2 മുതൽ 3 വയസ്സുള്ള 2 to 3 ഇയർ ഗേളിൻ്റെയാണ് ഷോൾഡർ. 4 ഇഞ്ച് നെക്ക്, 2 ഇഞ്ച്, 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷോൾഡറിൽ നിന്നും ഞാൻ 4.5 ഇഞ്ചാണ് ആം ഹോള് മാർക്ക് ചെയ്യുന്നത്. നാലര ഇഞ്ച് വരച്ചു കൊടുക്കും. നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ്. ഫ്രണ്ടിൽ, ബാക്കിൽ 2 ഇഞ്ച്. ഇതും ഒന്ന് വരച്ചു കൊടുക്കാം.
neck width 2 inch, neck length 3 inch, front neck 3 inch, back neck 2 inch. In chest ആണ് ചെറിയ കുട്ടിയിലെ 6 ഇഞ്ച് chest വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ 7 എടുക്കുക ഇത് 6 ഇഞ്ച് ആണ് എടുക്കുന്നത് 6 ഇഞ്ച് എന്ന് വരച്ചു കൊടുക്കുക Nalinch shoulder at the Nyanibda Nala red at the Nakarnam, Ibida half inch cherchut. Adundan upon Nalinch. E half in the Unna Kurichuaticuda Adavala Baikim Prundum. This is the orange chest. This is the orange waist. This is the orange. This is the orange. This is the orange. Neither cut either. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക ഒരു ഹാഫ് ഇഞ്ച് ചരിച്ച് കട്ട് ചെയ്യുക ബാക്ക് മാറ്റി വെക്കുക The Bike or Rend inch a lengthy rend range open sail. Rend range mark here. Mark here the rend range open sail. Bike in the Open the tender. In the frill, frontilim, bikilim, frill, pick in the upper. Adin Vendi cherry ulti album, orange
ആറഞ്ച് രണ്ട് പീസ് വെട്ടിയെടുക്കണം. ആറഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ സിക്സ് ഇഞ്ചിൽ ടു പീസ് വേണം. സിക്സ് ഇഞ്ചിൽ രണ്ട് പീസ് ടു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ലിന് വേണ്ടിയാണ്. ഇതുപോലെ വേറൊരു പീസും ഉണ്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് സിക്സ് ഇഞ്ച്. പിന്നെ നമ്മൾ ഫ്രില്ല് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം, കൂടുതൽ തുണി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിടാം. ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഇത് ടോപ്പ് പാർട്ട്, ടോപ്പ് പാർട്ടും ഇത് ഫ്രില്ലിന് വേണ്ടിയുള്ളതും. ഇനി ഇവിടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കണം. പിന്നെ ലൈനിങ് ആണ് വേണ്ടത്. ഇതിന് ഇത് വെച്ച് തന്നെ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഇത് ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ്. ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഈ എല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ട് പിൻ കുത്തി കൊടുത്താൽ മതി. അപ്പം നല്ല കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ ഇത് ലൈനിങ് ഇല്ലെങ്കിൽ മാത്രം ഇവിടെ ഒരു കഷ്ണം തുണി വെച്ച് പിടിപ്പിച്ചിട്ട് മറിച്ചിട്ടാൽ മതി. ഇതിപ്പോൾ ലൈനിങ് കൂടെ വെക്കുന്നതുകൊണ്ട് ഈ ലൈനിങ് തന്നെ മറിച്ചിട്ടാൽ മതി. ഫ്രണ്ട്, ഇത് ഫ്രണ്ട് പീസ് ലൈനിങ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ട് പിൻ കുത്തിയിട്ട് വെട്ടിയെടുത്താൽ മതി, ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ ചെയ്താൽ മതി. ഇത് ബാക്ക്, ഇതും ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം, സ്കേർട്ടും ടോപ്പും. ഇത് സ്കേർട്ടിൻ്റെ എലാസ്റ്റിക് ഇടുന്ന ഭാഗമാണ്. ഇതൊരു കാലിഞ്ച് ആദ്യം മടക്കുക, മടക്കി ഒന്ന് അയൺ ചെയ്യുക, പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് ഇഞ്ച് അല്ലെ ഒന്നര ഇഞ്ചിൽ മടക്കുക. അത് ഞാനിപ്പോൾ ഇതിലിടുന്നത് ഒരു ഇഞ്ച് എലാസ്റ്റിക്കാണ്. ചെറിയ കുട്ടികളല്ലേ, അധികം ടൈറ്റ് വേണ്ടല്ലോ. അതുകൊണ്ട് ഒരു ഇഞ്ച് എലാസ്റ്റിക് ഇടത്തക്ക രീതിയിൽ ഒന്ന് മടക്കി അയൺ ചെയ്ത് പ്രസ് ചെയ്ത് അയൺ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ ആദ്യത്തെ പീസ് എലാസ്റ്റിക് ഇടുന്ന ഭാഗമാണിത്. ഇതിന് ആദ്യം കാലിഞ്ച് മടക്കുക, അത് കഴിഞ്ഞ് മടക്കി ഒന്ന് അയൺ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലാസ്റ്റിക് കയ്യിലുള്ളത് എത്ര രീതിയിലാണോ അത് നോക്കിയിട്ട് ആ അളവിൽ മടക്കുക, മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തുക. എന്നിട്ട് കുറച്ച് ഭാഗം എലാസ്റ്റിക്കിന് വേണ്ടി ഓപ്പണായിട്ടിടുക. അത് അതിങ്ങനൊന്ന് വലിച്ചാൽ മതി, വലിച്ചിട്ട് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഇനി ഈ മടക്ക് ഭാഗം ഒരു കാലിഞ്ച്, കാലിഞ്ചിനും താഴെ തള്ളിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റൈറ്റ് സൈഡ്, ഇത് റോങ് സൈഡ്, റോങ് സൈഡ് വെച്ചിട്ട് ഈ രണ്ട് ഭാഗവും യോജിപ്പിക്കുക. ഇലാസ്റ്റിക് ഇടാൻ നമ്മൾ ഓപ്പൺ സ്ഥലം ഇട്ടിട്ടുണ്ട്, സ്പേസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ യോജിപ്പിക്കുക ഒരു കാലിഞ്ച് തള്ളി. ഇനി ഈ 9 ഇഞ്ചിലെടുത്ത രണ്ട് പീസ് ഇത് രണ്ടും ജോയിൻ ചെയ്യുക, യോജിപ്പിക്കുക. ഇത് രണ്ട് ഭാഗവും രണ്ട് പീസും യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയാണ്. ലോങ് സ്റ്റിച്ച് ഇട്ട് നൂലൊന്ന് വലിക്കുമ്പോൾ വലിച്ചെടുത്താൽ മതി. ഈ രണ്ട് നൂലിൽ നിന്ന് ഒരു നൂല് പിടിക്കുക, ഒരു നൂല് പിടിച്ചിട്ട് ഇതിലിപ്പോൾ ലോങ് സ്റ്റിച്ച് ഇട്ട് ചുരുക്കിടാൻ വേണ്ടിയാണ്. എന്നിട്ട് വലിച്ചാൽ മതി, എന്നിട്ട് ചുരുക്കിട്ടെടുക്കുക. പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്, ചുരുക്കിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ എലാസ്റ്റിക്കിന് വേണ്ടി വെട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത ആ പാട്ടും ഇതും കൂടെ വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. ഇതിപ്പോൾ കൂടുതൽ ചുരുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ 3 പീസ് എടുത്ത് ജോയിൻ ചെയ്താൽ മതി. അപ്പം കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിടക്കും. വെച്ച് നോക്കുക, വെച്ച് നോക്കിയിട്ട് കറക്റ്റാണെങ്കിൽ നോക്കിയിട്ട് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ പോയിൻ്റിൽ ഒന്നും ഈ പോയിൻ്റ് നോക്കിയിട്ട് ഒരു കാലിഞ്ച് തള്ളിയിട്ട് റൈറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്യുക. ഒരു
4 inch തള്ളിയിട്ട് സ്റ്റിച്ച് ചേർത്ത് വെച്ചു യോജിപ്പിച്ചു. ഇനി തിരിച്ചിട്ട് കാണിക്കാം. സ്കർട്ട് ഇനി മറച്ചിട്ടിട്ട് ഈ പോയി ഇത് രണ്ടും കൂടെ ഈ അറ്റവും ഏറ്റവും യോജിപ്പിക്കുക. ഇവിടെ സ്റ്റിച്ച് നിർത്തിയിട്ട് ഈ രണ്ട് ഭാഗവും കൂടെ യോജിപ്പിക്കുക. ഈ രണ്ട് ഭാഗം യോജിപ്പിച്ചു. ഇനി ഇപ്പോൾ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഇതും ചേർത്ത് വെച്ച് തയ്ച്ചിക്കുക. ഇനി ഈ അറ്റം മടക്കി തയ്ക്കുക. ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയാൽ മതി സ്റ്റിച്ച് ചെയ്യുക. അറ്റം മടക്കി തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അറ്റത്തൂടെ അരികൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. അതുപോലെ ഈ ഭാഗം ഈ സ്റ്റിച്ച് മുകളിലോട്ട് വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കണം, പതിച്ചടിച്ചു കൊടുക്കണം. ഇത് 1 inch വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അത് എടുത്തിരിക്കുന്ന 17 inch നീളമുണ്ട്. അപ്പോൾ ഇതിപ്പം ഒരു 1/2 inch 3/4 inch അല്ല 1 inch അകത്തേക്ക് പോകും. അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും. ഇനി എലാസ്റ്റിക് ഇടാം. ഈ ആദ്യത്തെ എലാസ്റ്റിക് ഇടുന്ന പാർട്ട് ആദ്യം 4 inch മടക്കി തയ്ച്ചിട്ട് 4 inch ഈ 4 inch മടക്കി തയ്ച്ചിട്ട് ഈ അറ്റവും അറ്റവും കൂടെ യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ പിന്നുള്ള 2 inch മടക്കി തയ്ക്കാവും. ഞാനിപ്പോൾ അങ്ങനെ തയ്ച്ച് അത് മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത്. ആ 4 inch മടക്കി തയ്ച്ചിട്ട് മടക്കി തയ്ക്കുകയോ അയൺ ചെയ്യുകയോ ചെയ്തിട്ട് ഈ രണ്ട് പോർഷനും കൂടെ യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് മാത്രമേ ഈ 2 inch അല്ലെ 1/2 inch ആയാലും അത് മടക്കി തയ്ക്കാവൂ എലാസ്റ്റിക്കിൻ്റെ പോർഷൻ. എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. ഇത് എലാസ്റ്റിക് തിരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാം. എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാം. ഇത് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം ജോയിൻ ചെയ്യാം. നന്നായിട്ട് വലിച്ചു വെച്ചിട്ട് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്യുക. അത് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് തയ്ച്ചാൽ മതി, അപ്പോൾ ശരിയായിക്കോളൂ. 2 വയസ്സുള്ള കുട്ടിയുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പാണ് തയ്ക്കേണ്ടത്. ഇത് ടോപ്പാർട്ട് തയ്ക്കാൻ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇത് റൈറ്റ് സൈഡാണ്. ഈ റൈറ്റ് സൈഡിലാണ് ഈ ലൈനിങ് വയ്ക്കേണ്ടത്. റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നിർത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മറിച്ചിട്ടാൽ മതി. അതുപോലെ ബാക്കും ഫ്രണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ സ്റ്റിച്ച് ചെയ്യുക, ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇവിടൊരു നൂല് നൂലില് കത്രിക കയറാതെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ പോയിന്റിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ പോയിന്റ് രണ്ടും ഫ്രണ്ടും ബാക്കും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിടുക. ഇവിടെല്ലാം നോച്ചസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നൂല് പൊട്ടാതെ വേണം നൂല് കട്ട് ചെയ്യരുത്. എന്നിട്ട് പിന്നെ മാറ്റുക. ഇനി ഇത് തിരിച്ചിടാം. ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പം നല്ല വശമാണ്.
മീൻ ലൈനിങ് പുറകിലിട്ട് ഇനി ഇതൊന്ന് പ്രസ് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇരിക്കും. അതിന് അയൺ ചെയ്ത് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് അയൺ ചെയ്താൽ മതി. ഇനി ഷോൾഡർ ബാക്കും ഫ്രണ്ടും ഷോൾഡർ യോജിപ്പിക്കാം. ഒരു പിന്നെ ഒത്തിട്ട് തേച്ചാൽ മതി. അത് ഇതും അതുപോലെ തന്നെ ഷോൾഡർ യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ലൈനിങ്ങും ലൈനിങ്ങിൻ്റെ വശവും ചേർത്ത് വേണം ഷോൾഡർ യോജിപ്പിക്കാൻ. ഇട്ട് മറിച്ചിടുക. ഇനി ഇതിൻ്റെ നമ്മൾ വണ്ണം അളന്നിട്ടുണ്ട്. 6 ഇഞ്ചായിരുന്നു എന്ന് തോന്നുന്നു. അത് നോക്കിയിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഇനി 1 ഇഞ്ച് മാർജിൻ ഇട്ടിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ മുകളിലും താഴെ മാർക്ക് ചെയ്താലും മതി. അതേപോലെ ഈ സൈഡിലും 1 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച്, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ടോപ്പ് പാർട്ട് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. 2 സ്റ്റിച്ച് കൊടുക്കുക. ഇനി ഇവിടെ ഫ്രില്ല് പിടിപ്പിക്കണം. അതിന് ഇതുപോലെ 2 ഫ്രില്ല് വെട്ടിയെടുത്തിരുന്നു. അത് ലോങ് സ്റ്റിച്ചിട്ട് പ്ലേറ്റ്സ് ഉണ്ടാക്കണം. ചുരുക്കുണ്ടാക്കിയിട്ട് ഇതിൽ പിടിപ്പിക്കാം. ഇത് ചുരുക്കിടാൻ വേണ്ടി പ്ലേറ്റ്സ് ഇടാൻ വേണ്ടി ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഈ നൂല് 2 നൂലുണ്ടല്ലോ, അതിൽ 1 നൂല് പിടിച്ചിട്ട് ഒന്ന് വലിച്ചാൽ മതി. അത് അധികം ബലം പിടിക്കാതെ വലിക്കുമ്പോൾ ഇത് നല്ല നന്നായിട്ട് ചുരുക്കുവിന് കിട്ടും. ചുരുക്കിട്ടിട്ട് വെച്ച് നോക്കുക കറക്റ്റാണെന്ന്, അല്ലെങ്കിൽ ഒന്ന് വലിച്ച് കൊടുത്താൽ മതി. കറക്റ്റാക്കിയിട്ട് ഈ 2 ഭാഗവും കൂടെ യോജിപ്പിക്കുക. ഇതിൻ്റെ സൈഡ് നല്ല വശവും ചീത്ത വശവും മാറിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലുള്ള മെറ്റീരിയലാണെങ്കിൽ എന്നിട്ട് ഇത് 2 കൂടെ യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് ഇത് പിടിപ്പിക്കുക. ഒരു സൈഡ് യോജിപ്പിച്ചു. ഇനി അടുത്ത ഇത് ഓപ്പണായിട്ട് വയ്ക്കുക, നമുക്ക് പിന്നെ യോജിപ്പിച്ചാൽ മതി. ഇനി ഇത് റൈറ്റ് സൈഡും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഫ്രില്ല് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ 1 ഭാഗം ഇത്ര ഓപ്പൺ ആക്കിയിട്ടിരുന്നല്ല, ഈ 2 പോർഷനോടെ യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് ഈ ഭാഗം ലോക്ക് ചെയ്യുക. ഫ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഈ അറ്റം മടക്കി തേക്കണം. ഒരു അല്പം മടക്കി തേക്കുക. അകത്തേക്ക് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കി തേക്കുക. അരിക്ക് മടക്കി തേച്ചിട്ടുണ്ട്. ഇത് മടക്കി തേക്കുക അല്ലെങ്കിൽ പീക്കോ ചെയ്യുക, എങ്ങനെ ആയാലും ചെയ്താൽ മതി. ഇനി വേണ്ടത് ഇവിടെ ഒരു സ്റ്റിപ്പ് പിടിപ്പിക്കണം. അത് 3 ആയിട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കി തയ്ക്കുക. തയ്ച്ചിട്ട് അകത്തുനിന്ന് പിടിപ്പിക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഷോ ബട്ടണോ അല്ലെങ്കിൽ ഹുക്കോ വേണമെങ്കിൽ വെക്കാം. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ഓപ്പണായിട്ട് വേണമെങ്കിൽ ഓപ്പണായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം കൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ സ്റ്റിപ്പ് പിടിപ്പിക്കാൻ പോകണം. ചെറിയൊരു സ്റ്റിപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആക്കിയിട്ട് ഇവിടെ വെച്ച് അതിപ്പോൾ ഈ ബട്ടണിൻ്റെ വലിപ്പം അനുസരിച്ച് വലിപ്പം കൂട്ടുക, ചെറുതാക്കി ചെയ്യുക. അപ്പോൾ ഇവിടെ ബട്ടൺ പിടിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് ഈ ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കൊണ്ടൊന്ന് പതിച്ചടിക്കണം അരികിൽ കൂടെ. ഇതിലല്ല അടിക്കേണ്ടത്, ഈ മുകളിലത്തെ ടോപ്പ് പാർട്ടിനോട് ചേർന്ന് റൗണ്ടിലാണ്. പിന്നെ വേണമെങ്കിൽ ഇവിടും പതിച്ചടിക്കുക. അത് കറക്റ്റ് കളർ നൂലാണെങ്കിൽ മാത്രം ചെയ്യുക,
അല്ലെങ്കിൽ അത് ശരിയായിരിക്കില്ല, വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഇത് 2 മുതൽ 3 വയസ്സുള്ള കുട്ടിയുടെ കണക്കിനാണ് തയ്ച്ചത്. ഇതിൻ്റെ സ്കേർട്ടും ടോപ്പും റെഡി ആയിട്ടുണ്ട്. ഇതാണ് സ്കേർട്ട്, ഇത് ടോപ്പ്. 2 to 3 ഇയർ ഗേൾസ് ഗേളിൻ്റെയാണ് സ്കേർട്ട് ആൻഡ് ടോപ്പ്. ഇതാണ് ഞാൻ തയ്ച്ച 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടിയുടെ സ്കേർട്ടും ടോപ്പും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.